പ്രിയ സദസ്, നിങ്ങൾക്ക് കോഴിക്കോട് രംഗഭാഷയുടെ അഭിവാദനങ്ങൾ. നാടകമാണെന്ന് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു തുടങ്ങട്ടെ. കുടുംബനാഥന്റെ ശ്രദ്ധയ്ക്ക് പഠിച്ചു മിടുക്കരാവാൻ പടിയിറങ്ങിപ്പോയ മക്കൾ, വിദ്യാലയത്തിന് പുറത്ത് ലഹരിയുടെ ബാലഭാഷയിൽ പഠിച്ചു തുടങ്ങുന്ന ഈ ദുരന്ത വർത്തമാന തട്ടകത്തിൽ മലയാളികൾ അവരുടെ പരമ്പരാഗതമായ കുടുംബ ബന്ധങ്ങളുടെ നിലപാട് തറയിലേക്ക് തിരിച്ചു പോകേണ്ട അനിവാര്യ ഘട്ടത്തിൽ രക്ഷിതാക്കളും മക്കളും തലമുറകളും ലഹരിയെ തലയിണയാക്കി മരണമയക്കത്തിലേക്കും കൂട്ടാത്മഹത്യയിലേക്കും വഴുതു വീഴുന്ന ഈ വിഷമാവൃത്തത്തിൽ ഈ നാടകം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഇതൊരു മനപാഠപുസ്തകം മാത്രമാണ്. ജീവിതത്തിൻ്റെ നന്മയുടെ ഇഞ്ചുവടികൾ ഈ നാടകം കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ മനസ്സിൽ മുളപൊട്ടി വിരിയുമെന്ന ഉത്തമ വിശ്വാസത്തോടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ തെളിനീരരുവി ഞങ്ങളുടെ ഗുരുനാഥൻ വഴികാട്ടി യശശരീരനായ വിയൂർ ശിവദാസൻ സമർപ്പിക്കുന്നു. കുടുംബനാഥന്റെ ശ്രദ്ധയ്ക്ക് നാടകരചന ജയൻ തിരുമന, ഗാനങ്ങൾ രമേശ് കാവി, സംഗീതം ഉദയകുമാർ അഞ്ചൻ, രംഗപടം വിജയൻ കടമ്പേരി, നിർമ്മാണം രമേശൻ, വേണുഗോപാൽ, വിഷ്ണു എസ് ദിലീപ്. നാടക സംവിധാനം മനോജ് നാരായണൻ. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ പോടാ. ഒരു പൊത്തു മാതിരി തനിയാ വെള്ളിക്കോട്ടിന്റെ അപ്പുറം വരെയാ നീ എന്ന് പറയുക പറയാറ്. വീട്ടിലെന്ന് പേരെ കൂട്ടി തനിച്ചേ ഉള്ളൂ മടങ്ങി പോകാൻ. മാമന്റെ ഒരു കാര്യം ബംഗാളികളും തമിഴന്മാരുമായിട്ട് കുറെ അധികം ആൾക്കാർ പണിക്കുന്നുണ്ട്.
പക്ഷെ ഒരെണ്ണം പോലും നാട്ടുപയറിന് മറിഞ്ഞു വന്നിട്ടില്ല. അതുപോലെ നീയും വരില്ലാന്നാ ഞാൻ കരുതുന്നത്. അപ്പഴ് ചെല്ലേ പെരിയോരെ, എനിക്ക് നീ നിന്റെ കടയുടെ ഓർഡർ കിട്ടിക്കിടാതെ എന്നോട് പെരിയപ്പ എന്റെ ശിവരശ ആ സമാവരണം തീയും നോക്കണം. ഒവ്വൊന്നൊക്കെ അപ്പത്തേക്ക് ചെയ്യാൻ മുടിയോ ശിവരശ? നീ ഇന്ന് രാത്രി ഉള്ളതും കഴിച്ചാണോടാ? ഇല്ല എതുമേ സാപ്പിടല. സായങ്കാലം വണ്ടി ഏരിയാച്ചു പെരിയപ്പ കൊടുത്ത പണം പാട്ടിയുടെ സാവ് കൂടെ പാത്ര കള്ള വണ്ടി ഏറിനി വന്നേ. ട്രെയിൻ ഒരാളെ സാപ്പിട്ട് തണ്ണീർ പാട്ടിൽ തനക്ക് സാപ്പാട്. അപ്പൊ ഒന്നും കഴിച്ചിട്ടില്ലേ? സമാരോളം ചൂടാട്ടോ. സഞ്ചിക്കാത്ത പലഹാരമുണ്ട്, ഒന്നും രണ്ടെടുത്ത് കഴിക്ക്. എന്നിട്ട് ജോലിയൊക്കെ ചെയ്താൽ മതി. അതെല്ലാം വേണം. പശു ഒന്ന് എനിക്ക് കടവ് കൊടുത്ത് വറോ. അഹമ്മദാജിയുടെ വീട്ടില് കുറച്ച് ബംഗാളിയെ പണിക്കണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവരൊക്കെ നല്ലോണം തിന്നെന്ന് കൊടുത്തില്ല. രാവിലെ തന്നെ വെറും വയറ്റിലെ രണ്ട് ഗ്ലാസ് ശുദ്ധജലം കുടിച്ചാല് ഗർഭിണികൾക്ക് അത് വളരെ നല്ലതാ. കുഞ്ഞിരാമേട്ട അവള് വരുന്നതിന് സ്ട്രോങ് ചായ, കുഞ്ഞിരാമേട്ടന്റെ സ്ട്രോങ് ചായ കുടിക്കുന്നത് ശരീരത്തിന് വളരെ ഉത്തമം. ആലസ്യം, ഗർഭാലസ്യം, കാലത്ത് നാലിന് എഴുന്നേറ്റപ്പോഴേ കൈ മറോട് ചേർത്ത് വെച്ച് കുറച്ചുകൂടി കഴിയട്ടെ. ഭാര്യ നിങ്ങൾക്ക് വയസ്സ് 55, നിങ്ങളുടെ ഭാര്യക്ക് വയസ്സ് 45. സമ്മതിക്കണം. എന്നാലോ രണ്ടാൾക്കും അതിന്റെ ഒരു അഹങ്കാരം ഞാൻ പറഞ്ഞു. എന്റെ കുഞ്ഞിരാമേട്ട എന്റെ ഭാര്യയുടെ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല കേട്ടു. യോഗ ശ്വസന ക്രിയ ശ്വസനക്രിയ കൊണ്ട് ഭാര്യയെ ഗർഭിണിയാക്കാൻ തെളിയിച്ച ലോകത്തിൽ ഒന്നാമത്തെ പുരുഷനായിരിക്കും. എന്റെ കുഞ്ഞിരാമേട്ട മുത്തശ്ശിപ്പിടാവോട് ചക്ക വിരിക്കണം എന്ന് പറയാൻ പറ്റുമോ? വീട്ടത്തങ്ങനെ കഴിക്ക് നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? ദൈവം താഴോട്ട് കിട്ടുന്നു, നമ്മൾ തിരികെഴുന്നേറ്റ് സ്വീകരിക്കുന്നു. ദൈവം താഴോട്ട് കിട്ടുന്നു, നമ്മൾ തിരികെഴുന്നേറ്റ് സ്വീകരിക്കുന്നു. 10 മാസം മുമ്പ് ഞാനും എന്റെ ഭാര്യ മായാമികയും ഞങ്ങളുടെ ഒരേ ഒരു മകൻ നീലാംബരിയോടൊപ്പം അങ്ങ് അമേരിക്കയിലായിരുന്നല്ലോ. എവിടെയായിരുന്നല്ലോ? അമേരിക്കയിലായിരുന്നല്ലോ. അവിടുന്ന് ഒപ്പിച്ച പണി എന്റെ കുഞ്ഞിരാമേട്ട. അവിടുന്ന് വിദേശ നിക്ഷേപം കൊണ്ട് തിരിച്ചു വന്നത് ഞാനും എന്റെ ഭാര്യയും. മനസ്സിലായില്ല?
അല്ല. അല്ലെങ്കിൽ തന്നെ മായാമി എന്ത് പറഞ്ഞു നമസ്കാരാണ്? ഏത് പ്രായത്തിലായാലും അമ്മയാവുക എന്നുള്ള ജന്മഭാഗ്യം, പെണ്ണ് അമ്മ ഭദൂരാകുന്ന മുഹൂർത്തം. ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുന്ന കരുതിയത്, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ലോ. ഈ വിവരം പറഞ്ഞ് അമേരിക്കയിലേക്ക് അവളെ വിളിച്ചപ്പോ ആദ്യ സന്തോഷം അവിടെ തന്നെയാണ്. ഉച്ചക്കത്തെ ഫ്ലൈറ്റിന് അവിടേക്ക് വരുന്നുണ്ട്. ഇനി കുറച്ച് ദിവസമായി കാലുകളൊക്കെ നീരൊക്കെ ഉണ്ട്. എന്റെ വീട് അറിയാലോ, എന്റെ വഴിയും ചവിട്ടി ആ കാലാണ് പോകുന്ന വഴി വരുമ്പും പോരാത്തേന്ന് കനിയാമ്പള്ളി തുറന്നു കുറിയുള്ള ആ കൗവിന്റെ പാലോ ജിമ്മിയാ കാവല്. ഒപ്പം ദൈവങ്ങളും രാവിലെത്തില്ല ഇവിടെ വരെ എത്തിയത്. കട ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, വേറെ വരുമാനമില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഗ്രാമത്തിൽ ഇറങ്ങി ആരൊക്കെയോ പറയുന്നില്ല കേട്ടോ, എന്റെ മോഡ അറിഞ്ഞിട്ടില്ല. പെണ്ണ് കാണാൻ വന്നപ്പോഴും അയൽക്കാരോട് കാര്യങ്ങൾ തിരക്കിയപ്പോഴൊക്കെ അന്നാന്തരം ചെറുപ്പക്കാരൻ അവര് സത്യങ്ങൾ അവർക്ക് മൂടി വെച്ചപ്പോ നഷ്ടപ്പെട്ടത് എന്റെ മകളുടെ ജീവിതം. അവിടെ ചായക്കുണ്ടല്ലോ, ഞാൻ അവിടെ കാണുന്നത് ഒരു കട്ടിലും ഉണ്ട്. ഇന്ന് മുതല് മോൾ അവിടെയാ. എന്തൊക്കെ ആച്ചി വിശേഷം? നല്ല വിശേഷം. അല്ല, അവിടെ രജനീകാന്തിന് കമലഹാസനൊക്കെ സുഖം തന്നെയല്ലേ? പിന്നെ അവരല്ലേ എന്നെ ബസ് കയറ്റാൻ വന്നത്. രജനി അണ്ണൻ മുകളെ പ്രത്യേക അന്വേഷിച്ചു. രജനി അണ്ണനക്ക് യോഗ പഠിക്കാത്തൊക്കെ നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. സത്യം? ആമാ, നീ എനിക്കിട്ട് താങ്ങിയതല്ലേ? അയ്യോ മായാമികെ, കൈ വീശി നടക്കൂ. കാല് വീശല്ലേ, മാസം തകഞ്ഞതാ. അത്യാവശ്യം വേണ്ട തുണി സാധനങ്ങളൊക്കെ ഒരു സഞ്ചിയിലാക്കി എടുത്താ മതി. അടുത്ത വീട്ടിലെ നാരായണിയോടോ ജാനകിയോടോ പറഞ്ഞിട്ട് ആ തോടൊന്ന് കരാക്കി തരാൻ പറയും. ഞാൻ നോക്കോളാം. അവളുടെ വീട്ടു നോവിനേക്കാൾ എനിക്കിപ്പോ പേടി അവനെയാ, അവളുടെ ഭർത്താവിനെ. ആ നീ സൂക്ഷിക്കണം, കഞ്ചാവ് കേസില് അവൻ വിട്ടുകൊടുത്തത് നീയാണെന്ന് ജയിലിൽ അവനെ കാണാൻ പോയി പറഞ്ഞോളാൻ പറഞ്ഞു ഞാൻ കേട്ടു. ഞാൻ എന്തുമേ ചെയ്യുന്ന പിരിവരെ അത് പിരിവെനിക്ക് തിരിയാതാ. പിന്നെ സാവ് എനിക്ക് നാഗ ഇരുന്നത് പാട്ടി മട്ടത്ത അതും പോച്ച് പിരിവോ കവൽപ്പെടാതെ. അങ്ങനല്ലടാ, ലഹരി പുകച്ച് ഭ്രാന്തി പിടിച്ച തലച്ചോറാവല്ലോ. ആരോട് എന്ത് എപ്പോ എങ്ങനെ പെരുമാറണമെന്ന് ഒരു പക്കത്തിരിവില്ലാത്ത അവൻ വന്നാല് നാല് ദിവസം നീ ഇങ്ങോട്ടേ മാറി നിനക്ക് ഒന്നും കാണാനും കേൾക്കാത്ത കരുത്തിലട ഈ വൃദ്ധന്. ജിമ്മിയെ പിടിച്ച് കൂട്ടിലായി അവൻ തിന്നാണ്. എന്താണെന്ന് വെച്ചാല് ആ കൂട്ടിൽ വെച്ചു കൊടുത്താൽ മതി.
രണ്ടും ആരോടെങ്കിലും പറഞ്ഞ ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോ ഒരു പെണ്ണടക്കം അഞ്ചാറ് പേരുണ്ട് കൂട്ടത്തിൽ. നമ്മളിപ്പം പറഞ്ഞ നൗഷാദ്, ഇന്ന് രാവിലെ ഞാൻ കടവർക്കം വന്നപ്പോ ഒരു വാഹനം എന്നെ കണ്ടത് പെട്ടെന്ന് ഓടിച്ചു പോയി. ഒരു കാര്യം എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. കാര്യങ്ങൾ വ്യക്തമാണ് വിജയവേട്ട. കേരളത്തിലെ മൂന്നിലൊന്ന് ഹൈസ്കൂളുകളും ഇന്ന് ലഹരി മാഫിയുടെ പിടിയിലാണെന്നുള്ള ഭീകരമായ സത്യം. ഓരോ പുതിയ കുട്ടിയെയും ആദ്യം ലഹരി കൊടുത്ത് ശീലിപ്പിച്ച് അടിമോലാക്കിക്കൊണ്ടിരിക്കുക ലഹരി മാഫിയ. സ്കൂൾ ബാഗുകളിലും ചോറ്റു പാത്രത്തിലും വരെ ലഹരി മരുന്നുകൾ കടത്താൻ അവർ ഉപയോഗിക്കുന്നത് കുട്ടികളെയാണ്. അധ്യാപകർക്ക് മാത്രമായി ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓരോ കുട്ടിയിലും ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും മനസ്സിലാക്കാനുള്ള കഴിവാണ് രക്ഷിതാക്കൾക്ക് വേണ്ടത്. ഒരു കുട്ടി ലഹരി കടിമയാണെന്ന് അറിഞ്ഞാൽ അത് മൂടി വെക്കുകയല്ല വേണ്ടത്, ഇടപെടലിലൂടെ വേണം അവനെ മാറ്റിയെടുക്കാൻ. അതിനൊക്കെ ഇപ്പോൾ രക്ഷിതാക്കന്മാർക്ക് എവിടെയാണ് മാഷ നേടുന്നത്? അവരുടെ തലേന്ന് ലഹരി നൽകിയിട്ട് വേണ്ടേ? വൈകുന്നേരം പണി കഴിഞ്ഞ വരുമ്പോഴേക്കും ബിവറേജിലെ ക്യൂവിന്റെ നീളം കൂടി പോകുമെന്ന് പഠിച്ചിട്ട് ഇവരൊക്കെ മക്കളെ പറഞ്ഞേക്കും രക്ഷിതാക്കന്മാരാ. രണ്ടാൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഒരാൾ അരി വാങ്ങാൻ റേഷൻ ഷാപ്പിലേക്കും മറ്റൊന്ന് കള്ളു വാങ്ങാൻ കള്ളി ഷാപ്പിലേക്കും പറഞ്ഞിട്ട് അരി വാങ്ങാൻ പോയ തലതെറിച്ചോ നിന്നെത്തി കള്ളു വാങ്ങാൻ പോയ പൊന്നുമോ വന്നതാണെന്ന് പറഞ്ഞ് കേരളത്തിനോട് നമ്മൾ എന്താണ് മാഷെ പറയാ? ൂട്ടി എന്ന് പറയുന്നല്ലാണ്ട് ഇവിടെ ഏത് ബാറാ മാഷ കൂട്ടിയത്? ബാറിലൊക്കെയും ബീറായി സ്പിരിറ്റ് എടുത്ത വൈനു. അയ്യോ മാഷ ചായല്ലേ, ഇപ്പൊ തരാം മാഷ. എന്റെ ജോയി മാഷ, നമ്മുടെ സ്കൂൾ ആദ്യം വേണ്ട രാത്രി കാവല. അതുകൊണ്ട് കുറച്ചാലും നാട്ടുകാരും രക്ഷിതാക്കളും താവരട്ടെ. സകല അധികാരികളും വിരോധിക്കണം. എന്റെ കടയടക്കം ഈ പ്രദേശത്തെ എല്ലാ സ്ഥാപനങ്ങളും പോലീസിനോട് റെഡിയിപ്പിക്കണം. കട നേരത്തെ കൂട്ടി ഞാൻ പരമാശയങ്ങളും കൂടെ എല്ലാ വീട്ടിലും നമ്മൾ കയറിയിടണം. ആദ്യം ബോധവൽക്കരിക്കേണ്ടത് കുട്ടികളെ അല്ല രക്ഷിതാക്കളെ. മാറിയിരിക്കണം. എന്താ കാര്യം? അവം വരുന്നുണ്ട് എന്റെ പേരക്കുട്ടിയുടെ ഭർത്താവ്. മാഷല്ലേ അന്ന് കോടതി സാക്ഷി പറഞ്ഞത്. എന്ന് വെച്ച് അവനെ പേടിച്ച് എത്ര കാലം അകന്നുമാരി ജീവിക്കും? മാഷ് പറയുന്നു കേൾക്കൂ, ഇവിടെ വെച്ചെന്താ നിങ്ങൾക്ക് അവൻ കാണണ്ട? എന്താ കണ്ടാല്? യോഗ മാത്രമല്ല പഴയ പുലിക്കളരില്ല തറവാട് അതിൻ്റെത് ആരി വലിഞ്ഞു കിടതമർന്ന് പലതമർന്ന് ഓതിനം കടകം കടകം മറികടകം പറച്ചു ചേർത്തി വലിച്ചിട്ട പറഞ്ഞ് പുറത്തെടുത്ത് ആരുടെ ചോദിച്ച കോഴിയുടെ വാസു. ഇവക്ക് കോഴി ബിരിയാണി കഴിക്കണം എന്ന് ഒരേ ഒരു നിർബന്ധം. അതിനു വേണ്ടി കോഴിനെ കട്ട് ചെയ്യുന്ന കാര്യം പറയായിരുന്നു വാസു. അല്ല, ജയിലിലെ കൂട്ടുകാർക്ക് സുഖം തന്നെയല്ലേ? നിങ്ങളെ ജയിലുണ്ടാക്കുന്ന ചപ്പാത്തി കോഴിക്കരണ്ടല്ല ബെസ്റ്റ് സാധനമാണ്. വില തുച്ഛം ഗുണം വെച്ച ജയിലെ കൃഷിയൊക്കെ എങ്ങനെയുണ്ട് വാസു? അതെ, ജയിലിലെ കൃഷിയൊക്കെ അവിടെ നിൽക്കണ്ട. ഈ കൃഷി ജൈവ കൃഷിയാ വാസു. നിന്നാണ് കീടനാശിനി തളിക്കുന്ന പ്രശ്നമേ ഇല്ല. വിളവെടുപ്പ് കഴിഞ്ഞാൽ അറിയാം ജൈവ കൃഷിയാണോ കൂട്ടുകൃഷി.
കൃഷിയാണല്ലോ. ആരോഗ്യസ്ഥിതി കണ്ടാലും ഉറപ്പ കൂട്ടു കൃഷിയ. പറഞ്ഞാ നീ എന്ത് നേടി?
ഒരു തകരാറും പടിക്കട്ടിന്റെ മുകളിൽ താഴേക്ക് ഒഴിച്ച റബ്ബർ പന്ത് പോലെ അങ്ങ് ചാടി 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 അങ്ങ് താഴോട്ട് പോകും മനസ്സ്. നിന്റെ വിശേഷം ഒന്നും ഞാൻ ചോദിച്ചില്ല, എവിടെയാ കാണിച്ചത്? നീ ഒരു അമ്മയാകും, ഞാനൊരു അച്ഛനും, മാറാമേടി പെണ്ണേ നിന്നെയാണ് സത്യം. ഞാൻ മാറിക്കൊള്ളാം. കോഴിക്കോട് ഫ്ലാറ്റില് ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ ഒഴിവുണ്ട്, കുറച്ച് പണം കിട്ടണം, അത് ഞാൻ എങ്ങനെങ്കിലും ഉണ്ടാക്കണം. സത്യം. ആരെ താലിമാല വാങ്ങിച്ചു തന്നത് നന്നായിട്ട് ചേരുന്നുണ്ട് നിനക്ക്. പിന്നെ അവകാശക്കാര് വളരുമ്പോ പിന്നെ എന്തിനാണ് ഈ നിനക്ക് ഒരു താലിമാല? സെക്യൂരിറ്റിക്ക് പണം കിട്ടണ്ടേ, നമുക്ക് ജീവിക്കണ്ടേ. ഈ അവസ്ഥയില് ഈ പെണ്ണിനെ കേൾക്കുന്ന കൊണ്ടുപോകരുത്. തന്ന സേവനം സ്വർണം മുഴുവൻ വിറ്റ് കുടിച്ചു മുഖച്ചു നിർത്തില്ലെങ്കിൽ ഇതെങ്കിലും ആ പെണ്ണ് തിരിച്ചു കൊടുക്ക. ആ കണ്ണീര് അവസാനിക്കുന്നത് വരെ എന്റെ മോള് എന്നോടൊപ്പം തന്നെ ഉണ്ടാവും. എന്തിന്? സ്വാതന്ത്ര്യത്തിനൊന്ന് തുടങ്ങിയതായി കട എന്റെ അച്ഛൻ, അത് കഴിഞ്ഞ് ഞാൻ, എന്റെ കാലശേഷം എന്റെ മോൾ ഉണ്ടാവണം. നിനക്കും നിന്റെ കുഞ്ഞിനും രണ്ടു നേരവും അരവാരങ്ങൾ നിനക്കരിത്ത് മതി മതി മോളെ.